72 ലിറ്റർ വിദേശ മദ്യവുമായി ഒരു സ്ത്രീ അടക്കം രണ്ടുപേരെ ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാഹയിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവന്നിരുന്ന വിദേശ മദ്യം പിടികൂടിയത്. കൊടകര പാലത്തിന് സമീപത്തു നിന്നും വ്യാഴാഴ്ച രാവിലെയാണ് എക്സൈസ് ഇവരെ പിടികൂടിയത്. കോഴിക്കോട് സ്വദേശികളായ മലാപ്പറമ്പ് പാറപ്പുറത്ത് വീട്ടിൽ 40 വയസ്സുള്ള ഡാനിയേൽ, കുറ്റിച്ചിറ സ്വദേശിനി വലിയകത്ത് വീട്ടിൽ 45 വയസ്സുള്ള സഹിന എന്നിവരെയാണ് പിടികൂടിയത്. പരിശോധനകൾ ഒഴിവാക്കുവാനായി ദമ്പതികൾ എന്ന് തോന്നിക്കുന്ന രീതിയിൽ വീട്ടിൽ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ാണ് സ്ത്രീ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ 72 ലിറ്റർ മാഹി മദ്യവുമായി ഒരു വാഹനം പിടികൂടി കേസെടുത്തിട്ടുണ്ട്. അതിൽ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊടകര വെച്ചാണ് പിടികൂടിയത്. അപ്പോൾ മാഹിയിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന മദ്യമാണ് പിടികൂടിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് വിൽപ്പന നടത്താനോ കൊണ്ടുവരാനോ പാടില്ലാത്ത മദ്യമാണ് പിടികൂടിയിട്ടുള്ളത്. അപ്പോൾ പ്രതികളെ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നതാണ്. ഡാനിയൽ എന്നാണ് ഒന്നാം പ്രതിയുടെ പേര്, സാഹിന എന്നാണ് രണ്ടാം പ്രതിയുടെ പേര്. രണ്ടുപേരും കോഴിക്കോട് സ്വദേശികളാണ്. അവർ ക്രിമിനൽ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ച് വരികയാണ്. ഇപ്പോൾ രാവിലെ കേസെടുത്തേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ പോലീസിലോ മറ്റോ ഏജൻസി നമ്മുടെ എക്സൈസിൻ്റെ തന്നെ മറ്റു ഓഫീസുകളിലോ കേസുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് വരികയാണ്. അതെ, വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ എക്സൈസ് കമ്മീഷൻ സ്ക്വാഡ് ജില്ലയിൽ നമ്മുടെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷൻ സ്ക്വാഡ് ഇരിങ്ങാലക്കുട എക്സൈസ് പാർട്ടി എന്നിവർ സംയുക്തമായി രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കേസ് കണ്ടെടുത്തിട്ടുള്ളത്. പരിശോധന ഊർജിതമായി തുടരും. രഹസ്യ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശോധനകൾ ഊർജിതമായി തുടരും. അപ്പോൾ നമ്മുടെ ലോക്സഭ ഇലക്ഷൻ അടുത്ത് വരികയാണ്. അപ്പോൾ അതിൻ്റെ അതിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൻ്റെ പ്രിവൻറ്റീവ് മെഷേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 9 കേസുകളിലായാണ് 72 ലിറ്ററോളം 3 ബ്രാൻഡുകളിലായുള്ള മദ്യമുണ്ടായിരുന്നത്. മദ്യം കടത്താൻ ഉപയോഗിച്ചിരുന്ന ടൊയോട്ട എത്തിയോസ് എന്ന കാറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇരിങ്ങാലക്കുട എക്സൈസ് ഓഫീസിലെത്തിച്ച പ്രതികളുടെ ചിത്രം പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരോട് ആത്മഹത്യാ ഭീഷണിയും സ്ത്രീ മുഴക്കിയിരുന്നു. പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലവും എവിടേക്കാണ് മദ്യം എത്തിച്ചിരുന്നതെന്നും ഉൾപ്പെടെയുള്ളവ ചോദ്യം ചെയ്തു വരികയാണെന്ന് തൃശൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സതീഷ് കുമാർ PK പറഞ്ഞു.